അന്നൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിലോ? ഹരിവരാസനം പാടിയ യേശുദാസും ചന്തുവായിട്ട് അഭിനയിച്ച മമ്മൂട്ടിയും ഹിസ് ഹൈനസ് അബ്ദുല്ലയായിലെ അഭിനയിച്ച മോഹൻലാലും ഇതൊക്കെ എവിടെ നിൽക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്ന് സോഷ്യൽ മീഡിയ സജീവമല്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാ. തന്നെയുമല്ല, ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇതെന്റെ ഉപജീവന മാർഗമാണ്. കണ്ണനെ വരച്ച് എന്റെ ഉപജീവന മാർഗം വിശാലമാക്കുക, എനിക്കറിയുന്ന ഒരു തൊഴിൽ ചെയ്ത് ഞാൻ ജീവിക്കുന്നു, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഒരുപാട് കാക്കമാർക്കാണല്ലോ കുരുക്കൾ കൂടുതൽ പൊട്ടാനുള്ളത്, അതുകൊണ്ട് കാക്കമാര് വന്നിട്ട് കുരുക്കൾ പൊട്ടിക്കുന്നുണ്ട് നന്നായിട്ട്. എന്നാലും ഉളുപ്പില്ലാതെ കേറി വരും, അതാണ് മുറിയണ്ടികൾക്ക് കുരു പൊട്ടാതിരിക്കുവോ പിന്നെ. തെറി മാത്രം പറഞ്ഞ് സുന്നത്തെടുക്കുന്ന ആൾക്കാര് ഫറളാണ് കേട്ടാ. നബിയുടെ അനുയായികളല്ലേ, ധൈര്യമായിട്ട് തെറി വിളിച്ചു. കുറെ കാക്കാമാരെ അക്ഷരം മര്യാദയ്ക്ക് കൂട്ടി എഴുതാൻ പോലും അറിയില്ല, എന്നിരുന്നാലും വരും. എന്റെ ലൈവിൽ കയറി വന്നിട്ട് എന്നോട് പോകാൻ. ജസ്ന തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഹിന്ദുവിനെ പറ്റിക്കുവാണോ, ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുവാണോ എന്ന് ചോദിക്കുന്നതിന്റെ മറുപടി ജസ്ന തന്നെ പറയുന്നുണ്ട്, കേൾക്കുക. ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ. ആ കഴിവ് എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത്. പിന്നെ ഏതോ ഒരു സിനിമയില് ആരോ എന്ന് പറഞ്ഞത് പോണം, ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും കിട്ടിയിട്ടില്ല. കപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങളോട് പറയാട്ടോ. വളരെ കൃത്യമായിട്ട് അവര് പറഞ്ഞു വെച്ചല്ലോ, ഹിന്ദുക്കളെ പറ്റിക്കുന്നതും ഒരു കലയാണ് മക്കളെ എന്നാ പറയുന്നത്. അവര് നിങ്ങൾ പറയുന്നതിനൊന്നും എതിരായിട്ട് അവരൊന്നും പറയുന്നില്ല, അവരത് തന്നെ പറയുന്നല്ലോ. ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ. ആ കഴിവ് എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത്. പിന്നെ ഏതോ ഒരു സിനിമയില് ആരോ എന്ന് പറഞ്ഞത് പോണം, ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും കിട്ടിയിട്ടില്ല. കപ്പ് കിട്ടുന്ന അവര് അവർക്ക് എന്താണോ പറയാനുള്ളത് കൃത്യമായിട്ട് വന്നു പറഞ്ഞു. അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവരെ വിചാരണ ചെയ്ത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഓ ഒന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷാണ്. കാര്യം എന്താ വെച്ചാല്, ഞാൻ ഇന്ന് നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനുണ്ട്. അപ്പൊ ആ ഏട്ടന്റെ ഒരു വിജയം കാണുമ്പോ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. നല്ലൊരു വിഭാഗം ആളുകൾക്ക് കുരുക്കൾ പൊട്ടാനുള്ള കാരണം ഇതാണ്. സുരേഷ് ഗോപി എവിടെയുണ്ടോ അവിടെയൊക്കെ ജസ്ന പ്രത്യക്ഷപ്പെടുന്നു, പ്രത്യേകിച്ച് ക്ഷണമില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. ക്ഷണിക്കാതെ ജസ്ന അവിടെ പോകുന്നു, സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് വർത്തമാനങ്ങൾ പറയുന്നു,
സുരേഷ് ഗോപി എൻ്റെ ഏട്ടനോ വേട്ടനോ ഒക്കെയാണെന്ന് പറ ഇതൊക്കെയാണ് നല്ലൊരു ശതമാനം ആളുകൾക്ക് കുരുക്കൾ പൊട്ടാനുള്ള കാരണം. ഏട്ടനെ ഞാൻ 2015 ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ഫോട്ടോ കൊടുത്തിട്ടാണ് പരിചയപ്പെടുന്നത്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എന്താ പറയുക, എനിക്ക് എൻ്റെ ഏട്ടനായിട്ട്, അങ്ങനെ തന്നെ പറയാൻ ഇഷ്ടം, എൻ്റെ ഏട്ടനായിട്ട് ഇപ്പോഴും കൂടെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരുപാട് ട്രോൾസ് ഒക്കെ കണ്ടായിരുന്നു തൃശ്ശൂർ ഏറ്റെടുക്കുന്നൊക്കെ പറഞ്ഞപ്പോ. അതിനേക്കാട്ടിലും ട്രോളി എന്നെയാ, ഞാനൊരിക്കൽ ഏട്ടനെ കണ്ട സമയത്ത് രണ്ടു വാക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ അനുഭവം പറഞ്ഞതാട്ടോ. കാര്യം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ എന്റെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു. അപ്പോ നല്ല രൂപത്തില് അവര് സോഷ്യൽ മീഡിയയില് ചിരിച്ചു നിന്ന് സംസാരിക്കുന്നു, അതാണ് ഒരു വിഭാഗം ആളുകൾക്ക് പ്രകോപനം ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നവര് മരണത്തോട് മല്ലിടുവാണ്. നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചു എന്ന ഒരു കുറ്റം മാത്രം ചെയ്ത ജസ്ന സലീം ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ജസ്ന സലീമിനെ മലബാർ ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചതെങ്കിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അവരെ മാറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശരിയാണെങ്കിൽ ജസ്ന സലീമിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. എന്താണ് ഒരു സ്ത്രീ, എന്താണ് ഈ സ്ത്രീ ചെയ്ത കുറ്റം? അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ചു. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈന്ദവ ദൈവത്തിന്റെ ചിത്രങ്ങൾ വരച്ചു. ഒരു ശ്രീകൃഷ്ണ ഭക്തയാണെന്ന് അവർ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് ജസ്ന. ആശയപരമായി ഇവരോട് ഒരു രൂപത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇസ്ലാമില് നിൽക്കുമ്പോൾ അള്ളാഹുവിലും നബിയിലും വിശ്വസിച്ച് ഖുർആനും ഹദീസും അംഗീകരിച്ചും അനുധാവനം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും കൃഷ്ണഭക്തയാവാൻ പറ്റില്ല, ഒന്ന്. രണ്ട്, ചിത്രം വരയ്ക്കാനും പറ്റില്ല. പ്രവാചകൻ അങ്ങേയറ്റം എതിർത്തിട്ടുള്ള, വെറുത്തിട്ടുള്ള ഒരു സംഗതിയാണ് ജീവനുള്ള എന്തിൻ്റെയെങ്കിലും ചിത്രം വരയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിടുന്ന വസ്ത്രത്തിൽ പോലും ജീവനുള്ളതിൻ്റെ ചിത്രം വരാൻ പാടില്ല, മുസല്ലയിൽ പോലും. അതുകൊണ്ട് നമ്മൾ പ്രവാചകൻ ഒരിക്കൽ കുറച്ച് ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമരിൽ എന്തോ ചിത്രം കണ്ടപ്പോഴൊക്കെ അത് മായച്ചു കളഞ്ഞിട്ട് അവിടെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞതായിട്ട് ഹദീസുകളൊക്കെ ഉണ്ട്. അപ്പോ ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഇതിനകത്തെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും കടത്തുന്നില്ല, അതൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഒരു വ്യക്തി അവർക്കറിയുന്ന ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു, അപ്പോ അവരെ മറ്റവരെ പറ്റിക്കുന്നു, ഇവരെ പറ്റിക്കുന്നു. പറ്റിക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു പരാതിയും ഇല്ല. ശരി, അവര് തന്നെ പറയാം. വീടിന്റെ അടിയിൽ വരുന്ന കമന്റ് വെച്ചാല് ഗുരുവായൂർ പോകുമ്പോ മാത്രം തട്ടം വരുന്നു, അല്ലെങ്കിൽ ഈ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് മാത്രം തട്ടം വരുന്നു, ബാക്കിയുള്ള സമയങ്ങളിൽ തട്ടങ്ങളില്ല. അപ്പം ഇതൊരു ശരിക്കും മാർക്കറ്റിംഗ് ആണെന്നാണ് ആൾക്കാർ കമന്റ് അടിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതിൽ എന്തെങ്കിലും എന്താണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം? ഈ പറയുന്ന ആൾക്കാരെ ഞാൻ തട്ടം ഇടാത്ത ഫോട്ടോ കണ്ടത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഇവര് തട്ടം ഇടാത്തത് കണ്ടത്. അപ്പം ഈ അമ്പലനട എന്ന് പറയുന്നത് 10,000 കൂടുന്ന ഒരു സ്ഥലമാണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. അവിടെ എനിക്കൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തട്ടമിടാന്നൊക്കെ നടക്കാറുണ്ട്, ഫോട്ടോഷൂട്ട് അല്ലെ എന്തെങ്കിലും റീലോ ചെയ്യുന്നതായിരിക്കും, അത് ഞാൻ തന്നെ ചെയ്യുന്നതാണ്, ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ പോസ്റ്റ് ഇടുന്നതാണ്. പിന്നെ എന്തിനാ ഇവര് അഭിപ്രായം പറയാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞോളാം, രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബിസിനസ് ട്രിക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഏതൊരു കാര്യവും മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം വേണം, അത് മതം വെച്ചിട്ടോ അല്ലെ തട്ടിട്ടതോ ഒന്നും കാര്യമില്ല. എത്ര മുസ്ലിം ആൾക്കാർ വരങ്ങിന്ന്, എന്തുകൊണ്ട് അവർ മുമ്പോട്ട് പോയില്ല, എത്ര മതം കൂട്ടിയാൽ ഇതിലൊരു സത്യം ഉണ്ട്, അതുകൊണ്ട് മുമ്പോട്ട് പോയി. അതായത് അവരെ തട്ടമിട്ടു വരയ്ക്കണോ തട്ടമിടാതെ വരയ്ക്കണോ അവരുടെ മാത്രം ചോയ്സാണ്, അവരുടെ മാത്രം ചോയ്സാണ്, അവരാണത് തീരുമാനിക്കുന്നത്. അപ്പൊ അതിനും അവര് കൃത്യമായ രൂപത്തിൽ കാരണം പറഞ്ഞു. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം നിങ്ങൾ തട്ടമിടുന്നു, മറ്റുള്ള സമയത്തൊന്നും നിങ്ങൾ തട്ടമിടുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോഴും അവര് പറഞ്ഞു ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ആണ് അതെല്ലാം എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിനി അവർക്ക് ചോദിച്ചു കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം കൊള്ളുമെന്നുള്ളത്.
കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം ഒരു കൗതുകമായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം കൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞു. ഒരു പക്ഷേ അവരുടെ മാർക്കറ്റിംഗ് ടൂൾ ആയിരിക്കും ആ തട്ടം അവർക്ക് ഇടേണ്ടി വരും. അമ്പലനടയിലും ഒക്കെ പോകുമ്പോഴേക്ക് എത്രയോ ആളുകൾ ഇപ്പൊ സ്വാമി വേഷം കെട്ടിയിട്ട് ഫിനോയിൽ രമേശന്മാരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് ജീവിക്കുന്നില്ലേ, അതുപോലെ ഉള്ളു ഇതും. പിന്നെ അതൊരു വരുമാന മാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് പോയത്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു, പിന്നെ അതൊരു വരുമാനമാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി. പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റെന്താണ്? മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതാണോ നിങ്ങളെ ഇന്നിൽ കാണുന്ന തെറ്റ്? പലരും പറയുന്നു ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന്. ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഉറക്കൊഴിഞ്ഞ് ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ കഴിവിനെ വിറ്റത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിന്റെ മുമ്പിൽ മാറിയത്. കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അറിയില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ. അവര് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ്, ആത്മഹത്യ ചെയ്യാൻ ഗുളികകളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് അവര് മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മതം തിന്നുന്ന മനുഷ്യരെക്കാട്ടിലും നല്ലത് മനുഷ്യരെ തിന്നുന്ന കഴുകന്മാരാണ്. ഒരു പെണ്ണിന്റെ മാനം വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുമ്പോ അത് എത്രത്തോളം അനുഭവിച്ചത് കൊണ്ടായിരിക്കും വന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നില്ല. പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 5 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ഞാനൊരു ഹണി ട്രാപ്പുകാരിയല്ല. ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും. എന്നെ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും. ഈ ഭൂമിയിലുള്ള മതം തിന്നുന്ന മനുഷ്യന്മാരുടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത്. ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി എന്നെ ഉപദ്രവിക്കാൻ ബാക്കിയില്ല. ഇനി ആർക്കും ഈ ഒരു ഗതികേട് വരരുത്. 2 പൊന്നുമക്കളെ ഒറ്റക്കാക്കിയിട്ടാ ഞാൻ പോകുന്നത്. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. മതം നമ്മൾ എന്തെങ്കിലും നമ്മളെ സംബന്ധിക്കുന്ന ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ വരുന്നു, സൈബർ അറ്റാക്കിങ് എല്ലാ ഭാഗത്തു നിന്നും. കാരണം ഓരോ മനുഷ്യനും ഓരോ തന്തയുടെയും തള്ളയുടെയും മക്കളല്ലേ, അപ്പൊ ഓരോ സ്വഭാവക്കാരായിരിക്കും. ചിലരെ ഇനിയിപ്പോ ഈ പെണ്ണ് മരിച്ചാൽ പോലും ചില ആളുകൾ അതിനെ ആഘോഷിക്കത്തേ ഉള്ളൂ. കാരണം അവരുടെ കുടുംബത്തിന് മാത്രമേ നഷ്ടമുള്ളൂ, വേറെ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാറില്ല. ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയ അറ്റാക്കിങ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു സൂയിസൈഡ് ടെൻഡൻസി കാണിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയും പറയുന്നുണ്ട്, ഇത് വെറുതെ ഡ്രാമയാണെന്നൊക്കെയും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ആലോചിക്കണം, ഇതൊക്കെ നമ്മുടെ നിസ്സഹായത വെളിപ്പെടുത്താനുള്ള കാരണങ്ങളാണ്. ഇത്തരം ആരോപണങ്ങളിൽ നിന്നും നമ്മൾ പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകുമോ? ഇത്തരം വിഷയങ്ങൾ വരുമ്പോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, കുറച്ച് ഗുളികകളൊക്കെ കഴിച്ചു, അത്യാസന്ന നിലയിലായി, മലബാർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ICU ഫെസിലിറ്റി കുറവായതുകൊണ്ട് വേഗം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക്, കോഴിക്കോട് ടൗണിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ശരി, ഇതുകൊണ്ട് ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടില്ല. ഇനി ഇവർ മരിച്ചാൽ പോലും ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാനാണെങ്കിൽ, അവരുടെ വിചാരണയിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നല്ലൊരു വിഭാഗം ആളുകൾ, ഉസ്താദന്മാർ വരെ പറഞ്ഞു, ഈ പെൺകുട്ടി ഒരു അരുൺ എന്ന ഒരു യുവാവിനെ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു, സലീമാക്കി, അങ്ങനെയാണ് വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു. അരുൺ എന്ന ഒരു ഹിന്ദു യുവാവായിരുന്നു ഇവളുടെ ഭർത്താവ്, അതിനെ മതം മാറ്റി സലീമാക്കിയതാണെന്ന് പറഞ്ഞു. അതിനും ന്യായീകരണവുമായി ജസ്ന തന്നെ വന്നു. എൻ്റെ ഒരു കസിൻ ബ്രദറാണ് അരുൺ, അയാളാണ് മതം മാറിയത്, എൻ്റെ ഭർത്താവിൻ്റെ പേര് സലീം എന്നാണ്. അങ്ങനെ മതം മാറ്റിയ ഒരു രീതി ഇവിടെയില്ല. ഈ കപട കൃഷ്ണഭക്ത എന്ന രൂപത്തിലും അതുപോലെ ഹണി ട്രാപ്പുകാരി, തേപ്പുകാരി,
ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന ആള് ഇവരുടെ ലക്ഷ്യം കച്ചവടം മാത്രമാണ്, ഹിന്ദു ദൈവങ്ങളെ വിറ്റ് കാശാക്കുവാണ് എന്ന് പറയുന്നു. ഈ ഹിന്ദു ദൈവങ്ങളെ വാങ്ങാൻ ആളുള്ളത് കൊണ്ടല്ലേ ഇവര് വിൽക്കുന്നതും ഇവരുടെ ബിസിനസ് വിജയിച്ചതും അല്ലേ? എന്തായിരുന്നു അട്ടഹാസം! ജസ്ന വരയ്ക്കുന്ന ചിത്രം വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഉടനെ അനുഗ്രഹങ്ങളുടെ പേമാരിയാണെന്നല്ലേ ചിലര് പറഞ്ഞ് പ്രചരിപ്പിച്ചത്? അതും നിങ്ങളുടെ ആൾക്കാർ തന്നെ ആയിരുന്നില്ലേ? ഈ പറ്റിച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെ ആയിരുന്നില്ലേ? ജസ്ന വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് എന്തോ ജീവനുണ്ട്, അത് വെക്കുമ്പോഴേക്ക് വീട്ടിൽ എന്തൊക്കെയോ ഐശ്വര്യം ഇങ്ങനെ കുട്ടക്കണക്കിന് ആകാശത്ത് നിന്ന് വന്ന് വീഴുവാണെന്നൊക്കെ ആയിരുന്നില്ലേ പറഞ്ഞിരുന്നത്? ഇവര് ചിത്രങ്ങൾ വരയ്ക്കുന്നതല്ല, ചിത്രങ്ങൾ വെട്ടി ഒട്ടിക്കുവാണ് ഇവര് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങൾ ഒരുപാട്. ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം മാത്രമാണല്ലോ ഇവര് വരയ്ക്കുന്നത്, വേറെ ഒരു ദൈവത്തിന്റെയും ചിത്രം ഇവര് വരയ്ക്കാത്ത എന്താ, എന്തുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്, എല്ലാം ഒരേ നിറത്തിലാണല്ലോ ഇരിക്കുന്നത്? ഇവരെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുവാണ്, ഇവരെ അകറ്റി നിർത്തണം, ഇവര് കാപട്യക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവരെ ഇങ്ങനെ നിന്നിട്ട് ഇവരുടെ സ്വന്തം മതം പ്രചരിപ്പിക്കുവാണ്, സ്വന്തം മതം വളർത്തുവാണ്, ഹിന്ദുക്കളെ അവഹേളിക്കുവാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട്. എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് ഹിന്ദു പോയി നിന്നതുകൊണ്ടല്ലേ അവര് അവരുടെ ചിത്രങ്ങൾ മാർക്കറ്റ് ചെയ്തത് അല്ലേ? അത് വാങ്ങിക്കാൻ ആളുകൾ കൂടി വന്നതുകൊണ്ടല്ലേ ചിത്രത്തിന് 5000 രൂപ മുതൽ തുടക്കമായത്? അതായത് എത്ര രൂപ കൊടുത്തും ഈ ചിത്രം വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരയ്ക്കാൻ ജസ്നയ്ക്ക് ഒരു ടെൻഡൻസി ഉണ്ടായത്. മനസ്സിലായോ? അപ്പോ ഇത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജസ്ന ഇത്രയും വരയ്പ്പിൽ എത്തുമായിരുന്നില്ല, ഇത്രയും പോപ്പുലർ ആകുമായിരുന്നില്ല. ഇപ്പൊ ഒരുപാട് ഫിലിം സ്റ്റാറുകൾ അടക്കം വന്ന് ജസ്നയിൽ നിന്നും ചിത്രം വാങ്ങുന്നു, എന്നിട്ട് അതെടുത്ത് പിന്നെ ഫോട്ടോ എടുത്ത് ഈ ജസ്ന തന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. വാങ്ങുന്ന ആളുകൾക്ക് യോ ഞങ്ങളെ പറ്റിച്ചാൽ ഒരു പ്രശ്നവുമില്ല, 2000 രൂപയാണോ അഡ്വാൻസ്, ശരി ഇന്നാ, എന്നിട്ട് അവര് കോടിക്കണക്കിന് രൂപയുടെ വീട് വെച്ചു, അതിനെന്താ? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ആരെല്ലാം പണം ഉണ്ടാക്കുന്നുണ്ട്? അതെന്താ ജസ്നയ്ക്ക് മാത്രം അങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരിത്? ഇത് ചില ആളുകളുടെ ഈഗോയാണ് പലപ്പോഴും വർക്കൗട്ട് ആകുന്നത്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നോ ബലാത്സംഗം ചെയ്തെന്നോ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാൾ പരിചയപ്പെട്ടെന്നോ അതൊക്കെ ഈ പെൺകുട്ടി തന്നെ വന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയയിൽ ഓരോരോ തൊഴിൽ ചെയ്ത് ജീവിക്കാം, പാചകം കലയാണ്, അതിനനുസരിച്ചിട്ട് അവര് മുമ്പോട്ട് പോകുന്നു. മതവിമർശനം, ഓരോ മതത്തെ കുറിച്ചും പഠിപ്പിക്കുന്ന പ്രഭാഷകർ, അതാത് മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഇപ്പൊ ഞാന് ഇസ്ലാമിനെ വിമർശിക്കുന്നു, അയ്യോ അവള് സോഷ്യൽ മീഡിയയിൽ പണം ഉണ്ടാക്കുവാണ്, മതം പറഞ്ഞു പണം ഉണ്ടാക്കുന്നവരെയും വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയണം? സ്വർഗത്തിലെ കാമകേളികളെ കുറിച്ച് മാത്രം പറഞ്ഞു പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മാതാവും മക്കളും തമ്മിൽ വ്യഭിചരിച്ചാൽ സ്വപ്ന വ്യാഖ്യാനം മാത്രം പറഞ്ഞു പണം ഉണ്ടാക്കുന്ന മുസ്ലിം പുരോഹിതരുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഭ്രഷ്ടില്ല? അവരങ്ങനെ പണം ഉണ്ടാക്കിക്കോട്ടെ, നമ്മൾ ഓക്കെയാണ്. പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ന ഇന്ന വസ്തുതകൾ ഖുർആനിലേതാ ഇന്ന അധ്യായത്തിലാണ് കിടക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് വിമർശിച്ച് ജനങ്ങളെ ഒന്ന് ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ചാൽ നമ്മൾ മോശക്കാരും. ഇപ്പോ ജസ്നയെ ഒരുപാട് ആളുകൾ കല്ലെറിയുന്നുണ്ട്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ. ആ പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചു പോയി, ആ അതായത് സ്കെച്ച് എടുത്തു, അതല്ലെങ്കിൽ ഹിന്ദുക്കളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു, ഹിന്ദുക്കൾ എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് വായും പുളർന്നു പോയി നിന്നു കൊടുത്താൽ പറ്റിച്ചെന്നിരിക്കും. എന്തായിരുന്നാലും ഇസ്ലാം മതം വളർത്താൻ വേണ്ടിയിട്ടാണ് ജസ്ന ഇറങ്ങി തിരിച്ചത് എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇസ്ലാം മതം ഇതൊന്നും അംഗീകരിക്കുന്നില്ല, മുസ്ലിങ്ങൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല, ഇതിനെ ഒന്നും മുസ്ലിങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പൊ സുഡാപ്പികളുടെ കയ്യിലെ കളിപ്പാവയാണ് ജസ്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം കണ്ണന്റെ ചിത്രം വരച്ച് ഒരു ബഹുദൈവ ആരാധകൻ, ഒരു ബഹുദൈവ ആരാധകനെ കൂടെ സൃഷ്ടിക്കുവാണ് അതിലൂടെ. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ആരോപണങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ പെൺകുട്ടി പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്തുകൊണ്ട്? സൈബർ അറ്റാക്കിങ് ശക്തമായപ്പോ അതും ഈ ഭൂമിയുടെ അവകാശിയാണ്, അതിനും ഇവിടെ ജീവിക്കണം.
പക്ഷെ കുറച്ച് ആളുകൾ അങ്ങ് തീരുമാനിച്ചു അവൾ ആത്മഹത്യ ചെയ്യാൻ പോയത് ഡ്രാമയാണ്. അവനവന്റെ വീട്ടിലുള്ള സ്ത്രീകളെയും മറ്റുമൊക്കെ ബഹുമാനിക്കുകയും അവരുടെ ജീവനും ജീവിതത്തിനും കണ്ണുനീരിനും ഒക്കെ പ്രാധാന്യം നൽകുകയും ചെയ്താൽ മാത്രമേ മറ്റുള്ളവരുടെ കണ്ണീരിനും പ്രാധാന്യം കൽപ്പിക്കാൻ പറ്റൂ. നമ്മളെ ആരെയും പേഴ്സണലി ഉപദ്രവിച്ചിട്ടില്ലല്ലോ ഈ പെണ്ണുരുത്തി. അവര് ചിത്രം വരയ്ക്കുന്നു, ശരി 5000 രൂപ വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ആ 5000 കൊടുത്തു വാങ്ങാൻ തൽപരരായിട്ടുള്ള ആളുകൾ മാത്രം വാങ്ങിയാൽ മതി. ഇപ്പൊ അതിനെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആ രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരാകും. തന്തയ്ക്കും തള്ളയ്ക്കും മോളില്ലാതാവും, ഭർത്താവിന് ഭാര്യ ഇല്ലാതാകും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അനാവശ്യങ്ങളിൽ കിടന്ന് വിളിച്ച് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പോയി, അവർക്ക് എന്ത് നഷ്ടം സംഭവിക്കാനിരിക്കുന്നു? ഒരു നഷ്ടവും സംഭവിക്കാനില്ല, അവനവന്റെ കുടുംബത്തിന് നഷ്ടം എന്നുള്ളതല്ലാതെ. നന്ദി.